നമ്മൾ പറഞ്ഞു വന്നത് ഹിസ്റ്റോളജിക്കയുടെ പാത്തോജനിക് ആൻഡ് നോൺ പാത്തോജനിക് ഫോംസിനെ കുറിച്ചാണ്. ഈ നോൺ പാത്തോജനിക് ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള RBC-നെയാണ് ഈ പറഞ്ഞ പ്രോട്ടോസോവൻ എൻറ്റനീവ ഹിസ്റ്റോളജിക്ക ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള RBC-നെ നശിപ്പിക്കാനുള്ള എൻസൈംസ് ഒന്നും നോൺ പാത്തജനിക് ഫോമിൻ്റെ കയ്യിലില്ല. ഓക്കെ, RBC-നെ കഴിക്കുകയാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ അനീമിക് ആവുന്നത്. പക്ഷെ പാത്തോജനിക് ഫോമിൽ ഹിസ്റ്റോലൈറ്റിക് എൻസൈംസ് നിറയുണ്ട്. അപ്പം സെൽസൊക്കെ തുളച്ച് RBC-നെ ഇൻജസ്റ്റ് ചെയ്യാനുള്ള, ഫാഗോസൈറ്റ് ചെയ്യാനുള്ള കഴിവ് മാഗ്ന ഫോമിനുണ്ട്. എപ്പോഴാണ് ഈ പറഞ്ഞ മൈന്യൂട്ട മാഗ്ന ഫോമായി മാറുന്നത് എന്ന് വെച്ചാൽ, ഇൻഫെക്റ്റീവ് ഫോംസ് സിസ്റ്റിൽ നിന്ന് പുറത്തു വരാൻ കാരണമാകുന്നത് നമ്മുടെ ഗട്ടിൻ്റെ ഡിസീസ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ, റെസിസ്റ്റൻസ് കപ്പാസിറ്റി കുറയുമ്പോഴാണ് ഇൻഫെക്റ്റീവ് ഫോംസ് ആയിട്ട് ഇത് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്പ്രെഡ് നമുക്ക് തടയാം? അത് പ്യുവറായിട്ട് നമ്മുടെ സാനിറ്റേഷനെയും നമ്മുടെ ഹൈജീൻ പ്രാക്ടീസസിനെയും ഡിസ്പോസൽ പ്രാക്ടീസസിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പ്രോട്ടോസോവൻ ഈസ് പാരസിറ്റിക് പ്രോട്ടോസോവൻ ഈസ് ട്രിപ്പനോസോമ ഗാംബിയൻസ് ആണ് നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള. ഓക്കെ, ട്രിപ്പനോസോമ ഗാംബിയൻസ്, ഇത് നേരത്തെ നമ്മൾ പഠിച്ച എൻറ്റമീബനെ പോലെയല്ല, ഇതൊരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. ഓക്കെ, ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ രണ്ട് ജീവികളുണ്ടെങ്കിൽ, രണ്ട് സ്പീഷീസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ഓർഗാനിസം ഉണ്ടെങ്കിലേ ഇതിന് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ആ രണ്ട് ജീവികളാണ് ഇത്, മാമൽ ഒരു ജീവി, മാമിൽ അല്ലെങ്കിൽ മനുഷ്യൻ, മനുഷ്യരിൽ മാത്രമല്ല വേറെ ജീവികളിലും ഇത് ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം മാമൽ ഓർ മാൻ ആൻഡ് സി സി ഫ്ലൈയും മനുഷ്യനും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് അറിയപ്പെടുന്നു. ഈ സി സി ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ക്ലോസീന പാൽപാലിസ് എന്നാണ്. ഇത് ഏകദേശം, അതിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഏകദേശം കൊതുക് പോലുള്ളൊരു ജീവിയാണ്. ഇതും ബൈറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സി സി ഫ്ലൈ അല്ലെങ്കിൽ ഗ്ലോസീന പാൽപാലസ് മനുഷ്യരിൽ കടിക്കുമ്പോഴത്തേക്കും, ഹെൽത്തി ഇൻഡിവിജ്വലിൽ കടിക്കുമ്പോഴത്തേക്കും ഈ സി സി ഫ്ലൈയുടെ സലൈവയിലൂടെയാണ് മനുഷ്യൻ്റെ ബ്ലഡിലേക്ക് ഈ പാരസൈറ്റ് ട്രിപ്പനോസോമ എത്തിപ്പെടുന്നത്. ഈ ബ്ലഡിൽ വെച്ച് ഇത് പെരുകുകയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഫിഷൻ വഴി, ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ വഴി ഇത് പെരുകുകയും സിവിയർ കണ്ടീഷനിൽ മനുഷ്യരുടെ സെറിബ്രോ സ്പൈനൽ ഫീവറിൽ എത്തിപ്പെടുകയും ഗാംബിയൻ ഫീവർ നമ്മുടെ കഴുത്ത് ഭാഗത്ത് ഉള്ള ഗ്ലാൻസ് ഒക്കെ സ്വെല്ല് ചെയ്യുകയും നമ്മുടെ പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ലെവൽ കുറയുക, ടയർഡ്നെസ് കൂടുക, അങ്ങനെ ഉറക്കം കൂടുക മുതലായ സിംറ്റംസ് ആണ് ഈ പറഞ്ഞ ഗാംബിയൻ സിക്നസ് കാണിക്കുന്നത്. ഗാംബിയൻ ഫീവറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സിംറ്റംസ് ആണ് ഈ പറഞ്ഞത്. ഫൈനലി ഡെത്ത് വരെ, കോമ സ്റ്റേജിൽ നിന്ന് ഡെത്ത് വരെ എത്താൻ ഒരു സാധ്യതയുള്ളൊരു അസുഖമാണ് ഈ പറഞ്ഞ ട്രിപ്പനോസോമ ഗാംബിയൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വെൻ വി വർ ടോക്കിംഗ് അബൌട്ട് എൻറ്റമീബ, നമ്മൾ അതിൻ്റെ സിംറ്റംസ് ഒന്നും പറഞ്ഞില്ലായിരുന്നു. സിംറ്റംസ് എല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ടാണ് പേർപ്പസ്ഫുള്ളി മിസ് അത് സ്കിപ്പ് ചെയ്ത് വിട്ട്. എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക ഉണ്ടാക്കുന്നത് അമീബിക് ഡിസെൻട്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും ഡിസെൻട്രിയുടെ സിംറ്റംസ്? നമുക്ക് വളരെ അറിയാവുന്നതാണ് അല്ലേ, ഫീസസ് വാട്ടറി ആകും, പിന്നെ എന്താ, ഇവൻ എക്സ്ട്രീം കേസസിൽ ഈ പറഞ്ഞ പോലെ ബ്ലഡ് വരെ ഫീസസിലൂടെ, സ്റ്റൂളിലൂടെ കാണാൻ സാധ്യതയുള്ള
ഒരു കണ്ടീഷനാണ് മ്യൂക്കസ് മ്യൂക്കസ് സെക്രീഷൻസും ഫീസസിൻ്റെ കൂടെ കാണാവുന്നതാണ്. ഈവൻ എക്സ്ട്രീം കണ്ടീഷനിൽ ഇത് ലിവറിനെയും സ്പ്ലീനിനെയും ബ്രെയിനിലെയൊക്കെ അഫക്റ്റ് ചെയ്ത് അവിടെയൊക്കെ ആബ്സസ് ഉണ്ടാക്കാൻ എബിലിറ്റി ഉള്ളൊരു സിറ്റുവേഷനാണ്. ഇനി വി ആർ മൂവിങ് ഫർദർ ടു ദ നെക്സ്റ്റ് പാരസിറ്റിക് പ്രോട്ടസോവൻ, ലീഷ്മാനിയ. ലീഷ്മാനിയ ഇത് ഏത് ഓർഗാനിസത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വെർട്ടിബ്രേറ്റ്സിലാണ് ഉണ്ടാക്കുന്നത്, മനുഷ്യരിലും ഉണ്ടാക്കുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഡൈജനറ്റിക് പാരസൈറ്റാണ്. ഓക്കെ, ഇതിന് വെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യർ ആവശ്യമാണ്, ഓർ വെർട്ടിബ്രേറ്റ്സ് ആവശ്യമാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് അതിന് സാൻഡ് ഫ്ലൈനെയാണ്, മറ്റേതിൻ്റെ കേസിൽ സെസേ ഫ്ലൈയുടെ പകരം ഇവിടെ സാൻഡ് ഫ്ലൈ ആണ് ഒരു വെക്ടറായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ത്രൂ ദ ബൈറ്റ് ഓഫ് ദ ഇൻഫെക്റ്റഡ് സാൻഡ് ഫ്ലൈയിലൂടെ ആയിരിക്കും ഇത് ട്രാൻസ്മിറ്റഡ് ആയി പെരുകുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഫിഗറാണ്. ലീഷ്മാനിയ രണ്ട് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ സർക്കുലർ ആയിട്ടുള്ള ലീഷ്മാനിയ ഫോം, ഇത് മനുഷ്യരിൽ കാണുന്ന ഫോമാണ്. ലെപ്റ്റോമോണാസ് ആണ് സാൻഡ് ഫ്ലൈയിൽ കാണുന്ന ഫോം. ഓക്കെ, ദെൻ ലീഷ്മാനിയ നാല് ഡിഫറെൻ്റ് സ്പീഷീസ് ഉണ്ട് ലീഷ്മാനിയയുടെ. ലീഷ്മാനിയ ഡൊനോവിനി ഇതാണ് കാലാസാർ എന്ന് പറഞ്ഞ സിക്നസ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഫേറ്റൽ സിക്നസ്സാണ്. ഫീവറും സ്വെല്ലിങ്ങും ലിവറിലും സ്പ്ലീനിലും ഒക്കെ വീക്കും അനീമിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. കാലാസാറിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. പിന്നെ ഈ ഒരു പേര് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ കാല ബ്ലാക്ക് സ്കിന്ന് ബ്ലാക്കായി മാറുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നേക്കുന്നത്. ഇതിൻ്റെ എല്ലാം വെക്ടർ അല്ലെങ്കിൽ പടർത്തുന്ന ജീവി എന്ന് പറയുന്നത് സാൻഡ് ഫ്ലൈ ആണ്. നെക്സ്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ലീഷ്മാനിയ ഇൻഫണ്ടം. ഇത് ഇൻഫെൻറ്റൈൽ കാലാസാറാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങളിൽ കാലാസാർ ഉണ്ടാക്കുന്ന സ്പീഷീസ്. ലീഷ്മാനിയ ട്രോപ്പിക്കാന വിഷ്കോസിസ് ഓറിയൻറ്റൽ സോഴ്സ് വ്രണങ്ങൾ പോലെ ഉണ്ടാക്കുന്നു. ദെൻ ലീഷ്മാനിയ ബ്രസീലിയൻസിസ് കോസസ് ക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസ്, സ്കിന്നിൽ ഉണ്ടാക്കുന്ന ലീഷ്മാനിയാസിസ് ആണ് ആ ഒരു സ്പീഷീസ് ഉണ്ടാക്കുന്നത്. ദ നെക്സ്റ്റ് പ്രോട്ടോസേവൻ വി ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇസ് അബൌട്ട് ജി ആർഡിയ ഇൻറ്റസ്റ്റൈനാലിസ്. അതിൻ്റെ നമ്മൾ സ്ട്രക്ചറൊക്കെ നമ്മൾ നേരത്തെ പ്രോട്ടിസ്റ്റൻ ഡൈവേഴ്സിറ്റിയിൽ ക്ലാസിഫിക്കേഷനിൽ നോക്കിയതാണ്. സോ അത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ഇത് പടരുന്നതെന്ന് മാത്രം പറഞ്ഞ് നെക്സ്റ്റ് പ്രോട്ടോസോവനിലേക്ക് നീങ്ങുകയാണ്. ഇതും സിസ്റ്റുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പരിപാടി. ഇതെവിടെയാണ് കാണുന്നത്? ജിയാർഡിയ ഇൻറ്റസ്റ്റൈനാലിസ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് കാണുന്നത് മനുഷ്യരുടെ. കുട്ടികളിലാണ് സർവ്വസാധാരണയായി ഇത് കണ്ടുവരുന്നത്. ഓക്കെ, ഇത് ഇൻറ്റസ്റ്റൈനിലെത്തി ഇൻറ്റസ്റ്റൈനിൽ വെച്ച് പെരുകി ട്രോഫോസൈറ്റ് ഫോം ആയിരിക്കും പെരുകുന്നത്. പെരുകി സിസ്റ്റുകൾ ഉണ്ടാക്കുന്നു, അഥവാ എൻസിസ്റ്റഡ് ആകുന്നു. എന്നിട്ട് ഫീസസ് വഴി മനുഷ്യൻ്റെ ഫീസസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ ഫീസസ് വഴി അല്ലെങ്കിൽ എക്സ്ട്രീറ്റ വഴി പുറന്തള്ളപ്പെടുന്നു. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഒക്കെ വഴി അടുത്ത വ്യക്തിയിലേക്ക് ഇത് എത്തിപ്പെടുന്നു. ഇത് ഉണ്ടാക്കുന്ന അസുഖത്തിൻ്റെ സിംറ്റംസ് ജിയാർഡിയാസിസ് ആണ് ഉണ്ടാക്കുന്നത്. ജിയാർഡിയാസിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡയറിയ ഒരു പ്രധാന സിംറ്റമാണ്. അതുപോലെ സ്റ്റൂൾ കണ്ടെയ്നിങ് മ്യൂക്കസ് ആൻഡ് ഫാറ്റ്, ഇത് നമ്മളെ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ സിംറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. പിന്നെ എൻറ്റമീബയും ജിയാർഡിയാസിസും എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കയും ജിയാർഡിയാസിസും ഇത് തമ്മിൽ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക ഉണ്ടാക്കിയ ഡയറിയാണോ ജിയാർഡിയ ഇൻറ്റസ്റ്റൈനസ് ഡയനാലിസ് ഉണ്ടാക്കിയ ഡയറിയാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ആർ ബി സി അഫക്റ്റഡ് ആകുന്നുണ്ടോ എന്ന് നോക്കി, അല്ലെങ്കിൽ ആ
എൻസിസ്റ്റൻ്റ് ഫോംസിൻ്റെ ഉള്ളിൽ ആർ ബി സി നിറയെ കാണുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ എൻ്റമീബയാണ്, ആർ ബി സീനെ ടാർഗറ്റ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്ന എൻ്റമീബയാണ്. സോ ദാറ്റ് വുഡ് ബി എ കൺഫർമേറ്ററി സൈൻ ഫോർ എൻ്റമീബ ഹിസ്റ്റോലിറ്റിക ഇൻഫെക്ഷൻ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പ്രിവെൻറ്റീവ് മെഷേഴ്സ് സെയിം തന്നെയാണ്. ഫൈൻ, റിട്ടാർഡഡ് ഗ്രോത്ത്, വെയ്റ്റ് ലോസ്, ഈസ്നോഫീലിയ, ഇൻ്റർമിറ്റൻറ്റ് ഫീവർ എല്ലാം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാവുന്ന സിംറ്റംസ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ട്രൈക്കോമോണാസ്. ട്രൈക്കോമോണാസ് ഇതും ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. മനുഷ്യരിൽ കാണുന്ന ലാർജസ്റ്റ് ട്രൈക്കോമോണാഡ് എന്നറിയപ്പെടുന്നത് ട്രൈക്കോമോണാസ് വജൈനാലിസ് ആണ്. വജൈനാലിസ് എന്ന പേര് വന്നതുകൊണ്ട് തന്നെ എവിഡൻ്റ് ആണ്, വജൈനയിലാണ്, സ്ത്രീകളുടെ വജൈനയിലാണ് ഇത് കാണുന്നത്. വജൈനയിൽ മാത്രമല്ല, അതായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ചില ഗ്ലാൻഡുകളായ സ്കീൻസ് ഗ്ലാൻഡ്, അതുപോലെ യൂറിത്രയുടെ ഭാഗത്ത് ഒക്കെ ഇത് കാണാം. ആണുങ്ങളിലും കാണാറുണ്ട്. ആണുങ്ങളുടെ യൂറിത്ര, പ്രോസ്റ്റേറ്റ് മുതലായ റീജിയൻസിൽ ഈ പറഞ്ഞ ട്രൈക്കോമോണാസ് വജൈനാലിസ് ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രധാന ലക്ഷണം എന്നത് സ്ത്രീകളിൽ വജാനയിലൂടെ പോകുന്ന ഡിസ്ചാർജ് ഒരു വൈറ്റിഷ്, ഒരു സ്മെല്ലുള്ള വൈറ്റിഷ് ഡിസ്ചാർജ് ആയിരിക്കും വജൈനയിലൂടെ പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്ന് പറയുന്നത്. ദീർഘകാലം ഇങ്ങനെ ഇതിൻ്റെ ഇൻഫെക്ഷൻ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ദീർഘകാലം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ട്രൈക്കോമോണാസിൻ്റെ അത്ര സുപരിചിതമല്ലാത്ത വേറെ രണ്ട് ഫോംസാണ് ട്രൈക്കോമോണാസ് ഹോമിനിസ്. അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണുന്നു. അതും ഡയറിയ ഉണ്ടാക്കലാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോം ഇസ് ട്രൈക്കോമോണാസ് ബ്യുക്കാലിസ്. നമ്മുടെ മൗത്തിലാണ് കാണുന്നത്, അല്ലെങ്കിൽ പല്ലിൽ ടാർട്ടർ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ട്രൈക്കോമോണാസ് ബ്യുക്കാലിസിന് അതിനൊരു പങ്കുണ്ട്. അതുപോലെ അൺഹെൽത്തി ഗം ഉണ്ടാക്കാൻ കാരണക്കാരൻ കൂടി ആണ് ഈ പറഞ്ഞ പ്രോട്ടോസോവൻ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഫർദർ ഓൺ ടു അവർ നെക്സ്റ്റ് പ്രോട്ടോസോവൻ, ബാലൻസീഡിയം കോളൈ. അതിൻ്റെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്, ഏകദേശം ഒരു എഗ് ഷേപ്പാണ്. അതിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ ഒരു ഡിപ്രഷൻ ഉണ്ട്, അതാണ് പെരിസ്റ്റോം. അവിടെ നിന്ന് മൗത്തിലേക്ക് അത് ഐ മീൻ സൈറ്റോഫാറിങ്സ് ഫുഡ് വാക്യൂൾ ആ റീജിയനിലേക്കൊക്കെ പോകുന്നു. നിറയെ സീലിയ ഉണ്ട്, പിന്നെ ഫുഡ് വാക്യൂൾ കാണുന്നുണ്ട്, മാക്രോന്യൂക്ലിയസ് മൈക്രോന്യൂക്ലിയസ് ഒക്കെ കാണുന്നുണ്ട്. ഈ ബാലൻസീഡിയം കോളായാണ് മനുഷ്യരിൽ കാണുന്ന ഏക സീലിയറ്റ്. മങ്കീസിലും പിങ്ക്സിലും ഒക്കെ ഇത് കാണുന്നുണ്ട്. മനുഷ്യരിൽ കാണപ്പെടുന്ന ഏക സീലിയേറ്റ് പ്രോട്ടോസോവൻ എന്ന് പറയുന്നത് ബാലൻസീഡിയം കോളായാണ്. ഇത് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഇൻ ബ്രീഫ് കാണിച്ചേക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ എല്ലാ സിസ്റ്റം ഉണ്ടാക്കുന്ന ഫോംസും എങ്ങനെ എത്തിപ്പെടുന്നോ അതുപോലെ തന്നെയാണ് ഇതും ട്രാൻസ്മിറ്റഡ് ആകുന്നത്. അതിൽ പിക്സിന് ഒരു പ്രധാന റോൾ ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇൻറ്റസ്റ്റൈനിൽ എത്തിപ്പെടുന്ന ഈ ബാലൻസീഡിയം കോളായി അവിടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് പെറ്റുപെരുകി. വാട്ട് ഈസ് ഹാപ്പനിങ്? അതതിൻ്റെ ഇൻഫെക്റ്റീവ് ഫോംസായിട്ട് എക്സ്ക്രീറ്റ വഴി പുറന്തള്ളപ്പെടുന്നു, ഫീസസിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, അതിനെ സിസ്റ്റഡ് ഫോംസ് അങ്ങനെയല്ല വിളിക്കുന്നത്, പ്രോഗ്ലോട്ടിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ആ പ്രോഗ്ലോട്ടിഡ്സ് ഉള്ള സോയിൽ അല്ലെങ്കിൽ ഇലയും അങ്ങനെയുള്ള ഫുഡുമൊക്കെ പിഗ് കഴിക്കുന്നു. പിഗ് വഴി ആണ് സാധാരണഗതിയിൽ, അൺകുക്ഡ് ആയിട്ടുള്ള, പ്രോപ്പർലി കുക്ഡ് അല്ലാത്ത പിഗിൻ്റെ മീറ്റ് വഴി മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ മനുഷ്യരിൽ എത്തിക്കഴിഞ്ഞ് സിസ്റ്റിസക്കസ് എന്ന ഫോം ആയിട്ടാണ് മനുഷ്യരിൽ എത്തുന്നത്. പിഗ് വഴിയാണെങ്കിൽ ആ ഫോം മനുഷ്യരിൽ എത്തിക്കഴിഞ്ഞാൽ അത് അഡൾട്ട് വേംസ് ആയിട്ട് മാറുന്നു. ഓക്കെ, എന്താ സിസ്റ്റഡ്
സിസ്റ്റഡ് ഫോംസ് തന്നെയാണ് പിഗ്ഗിനൊരു റോൾ ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ